ലിറ്ററേച്ചർ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ദി ഇൻഹെറിറ്റേഴ്സ് ഓഫ് എഴുതിയെന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ നമുക്ക് പരിചിതമാണ് അതിലെ ഒരു ചെറിയ പാർട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ബഷീർ പറയുകയാണ് ഈ ഭൂമിയുടെ ചെറിയൊരു പീസ് ഭൂമിക്ക് ഞാൻ അവകാശിയായപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഇതൊരു രണ്ട് ഏക്കർ പ്ലോട്ടാണ് നിറയെ തെങ്ങും ഒരു പഴയ വീടുമുണ്ട് അന്ന് തേങ്ങയുടെ വില കുതിച്ചുയരുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ തേങ്ങ നിറഞ്ഞു കിടക്കുന്ന എന്റെ തെങ്ങുകൾ കാണുമ്പോൾ ആവേശമാകുമായിരുന്നു ബട്ട് ദൻ കെയിം ദ്രാസസ് ട്രെസ് പാസസ് എന്നാൽ അതിക്രമിച്ച് കയറുന്നവർ അല്ലെങ്കിൽ കയ്യേറ്റക്കാരൻ സമാധാനമായി ജീവിക്കുമ്പോഴാണ് ഈ കയ്യേറ്റക്കാർ വരുന്നത് അതിരിനു ചുറ്റും തീർത്ത മതിലൊന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു എന്തിന് എന്റെ നായയായ ഷാൻ പോലും അവർക്ക് വിഷയമല്ലായിരുന്നു അവർക്ക് ഈ ലോകത്ത് ആരെയും ഒരു കൂസലുമില്ല ഗവൺമെന്റിനെ പോലും അവർക്ക് ഭയമില്ല ആദ്യമായി വന്ന കയ്യേറ്റക്കാർ പക്ഷികളും പൂമ്പാറ്റകളും ആയിരുന്നു വൈവിധ്യമാർന്ന പക്ഷികളും ഒരുപാട് ഒരുപാട് പൂമ്പാറ്റകളും ദ പേഴ്സ്ഡ് ഓൺ ദി ബോസ് ഇവിടെ ബോസ് എന്നാൽ മരക്കൊമ്പാണ് പേഴ്സ്ഡ് എന്നാൽ ചേക്കേറുക എന്നാണ് അർത്ഥം മരക്കൊമ്പിലിരുന്ന് ഇവ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി ബട്ടർഫ്ലൈസ് പറമ്പിലൂടെ സൂര്യപ്രകാശത്തിൽ തങ്ങളുടെ നിറങ്ങൾ മിന്നിച്ചുകൊണ്ട് പാറിപ്പറന്നു പിന്നീട് വന്നത് കാക്കകളാണ് റാക്കോസ് എന്നാൽ പരുഷമായ ശബ്ദമുള്ള എന്നാണ് അർത്ഥം മറ്റുള്ള പക്ഷികളുടെ ബഹളത്തേക്കാൾ അസഹ്യമായിരുന്നു ഈ കാക്കയുടെ കരച്ചിൽ ഇതിലും കഷ്ടം എന്താണെന്നാൽ തങ്ങളുടെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും റാഞ്ചാനുള്ള ഒരവസരവും അവർ മിസ്സ് ചെയ്തിരുന്നില്ല നഷ്ടപ്പെടുത്തിയിരുന്നില്ല പിന്നീട് വന്നത് പരുന്താണ് തെങ്ങിൻ്റെ മുകളിൽ തന്നെ ചെന്നിരിക്കും ഏറ്റവും മുകളിലാണ് ഇരിപ്പെങ്കിലും ഏറ്റവും താഴെയാണ് നോട്ടം കോഴിക്കുഞ്ഞുങ്ങളെയാണ് ലക്ഷ്യം പരുന്തിൻ്റെയും കാക്കയുടെയും കാര്യപരിപാടി ഇവയെ നോക്കുക തന്നെയായിരുന്നു കോഴികളെ പിടികൂടുന്ന കാര്യത്തിൽ ഇവർ ഒറ്റയ്ക്കല്ല മുളയുടെ കാടുകളിൽ എന്നാൽ കാട് എന്നാണ് അർത്ഥം അവിടെ ഒളിച്ചിരിക്കുന്ന മങ്കൂസ് അഥവാ കീരിയും അടുത്തുള്ള കുറ്റച്ചെടിയിൽ മറഞ്ഞിരിക്കുന്ന ഫോക്സ് അഥവാ കുറുക്കനുമുണ്ട് ഏത് സമയവും കോഴികളുടെ മേൽ ചാടി വീഴാൻ തയ്യാറായാണ് ഇവർ ഇരിക്കുന്നത് പിന്നീട് വന്നത് റാറ്റ്സ് എലികളാണ് എലികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്റെ ഭൂമിയിൽ ഇവർക്കെല്ലാം എന്തവകാശം എന്ന് ചിന്തിച്ചപ്പോഴാണ് കാലുകളും ഒന്നുമില്ലാത്ത ക്രൂരനായ ആളെത്തിയത് കോബ്ര അഥവാ മൂർക്കൻ പാമ്പ് എൻ്റെ മുന്നിൽ പത്തി വിടർത്തി രാജകീയമായി നിന്നു നിനക്കെന്താണ് എൻ്റെ ഭൂമിയിൽ അവകാശം എന്ന് ചോദിക്കുന്നത് പോലെ അത് എന്നെ നോക്കി ചീറ്റി ഞാൻ ഈ ഭൂമിയുടെ പുതിയ ഓണറാണ് എന്ന് അതിനറിയില്ലേ എൻ്റെ ഈ രണ്ട് ഏക്കർ ഭൂമിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞു എന്നാൽ അത് എവിടെ പോകും മുഴുവൻ ഭൂമിയും മനുഷ്യൻ കുറച്ചു കുറച്ചായി കയ്യിലാക്കുകയല്ലേ എന്റെ ഭാര്യ പറഞ്ഞു ചക്കപ്പഴം നന്നായി പഴുത്തിട്ടുണ്ട് അണ്ണാനും കാക്കയ്ക്കും അത് വിരുന്നാണ് പേരക്കയും മാങ്ങയും എല്ലാം പക്ഷികളും വവ്വാലും തിന്നു തീർക്കുകയാണ് ഞാൻ പറഞ്ഞു അതാണ് അതിൻ്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിൽ ദൈവം പല വെറൈറ്റിയിലുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചിരിക്കുന്നു ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്ന വേരുകൾ പുല്ലുകൾ ധാന്യങ്ങൾ പൂക്കൾ വെള്ളം വായു ഉഷ്ണം വെളിച്ചം അങ്ങനെ ഇപ്പോൾ ഈ ഭൂമിയുടെ അവകാശികൾ നമ്മളാണെങ്കിലും പക്ഷികൾക്കും ജന്തുക്കൾക്കും ഇഴജന്തുക്കൾക്കും പ്രാണികൾക്കുമെല്ലാം ഈ ഭൂമിയിൽ അവകാശമുണ്ട് അതിന് ഒരു സംശയവുമില്ല ദൈവം ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇടയ്ക്കെങ്കിലും നമ്മളത് ഓർക്കുന്നത് നന്നായിരിക്കും ഓഹോ അപ്പോൾ നിങ്ങൾ പറയുന്നത് എലികൾക്കും അവകാശമുണ്ട് എന്നാണോ ഭാര്യ ചോദിച്ചു എന്നാൽ മനുഷ്യരായ നമുക്ക് ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് അവർക്കൊരു തോന്നലുമില്ല അവർക്ക് മാത്രം സ്വന്തമാണ് ഭൂമി എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഭാര്യ തുടർന്നു അതുകൊണ്ട് നാം അവയെ കൊല്ലണമെന്നാണോ നമ്മുടെ ജീവിതം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ അവയെ കൊല്ലണമെന്നാണോ എന്തായാലും പുതിയ സയന്റിഫിക് മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മറ്റുള്ള ജീവികളെ കൊല്ലാതെ തന്നെ നമുക്ക് ജീവിതം തുടരേണ്ടതിന് എന്നാൽ ഈ തേങ്ങകളെയൊക്കെ നാം സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഡെയിലി ഫുഡിൻ്റെ ഒരു ഭാഗവുമാണല്ലോ അത് എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിലാക്കുവാൻ ഭാര്യ തീരുമാനിച്ചിരുന്നു രണ്ട് മണിക്കൂറത്തെ ഷോപ്പിങ്ങിന് ശേഷം കുറച്ച് സാധനങ്ങൾ അവൾ മേടിച്ചു അതിലൊന്ന് ഒരു വലിയ ടിൻ റാറ്റ് പോയിസൺ ആയിരുന്നു ഈ പോയിസൺ പഴത്തിനോടൊപ്പവും അരിയോടൊപ്പവും കപ്പയോടൊപ്പവും ഒക്കെ മിക്സ് ചെയ്ത് കോമ്പൗണ്ടിന്റെ പല ഭാഗങ്ങളിലായി അവൾ വെച്ചു അങ്ങനെ നാല് ദിവസം കൊണ്ട് അഞ്ചു കോഴിയും പന്ത്രണ്ട് അണ്ണാനും ഇരുന്നൂറോളം എലികളും ഒരു പൂച്ചയും ഡിസപ്പിയറായി എന്നാൽ ഇളം തേങ്ങകൾ തെങ്ങിൽ നിന്നും വീണുകൊണ്ടേയിരുന്നു അപ്പോൾ എല്ലാവരും മൂങ്ങയെ സംശയിക്കാൻ തുടങ്ങി ഇളം തേങ്ങകൾ അവരിങ്ങനെ കൊത്താറുണ്ടല്ലോ എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ശരിയായ കള്ളനെ ശരിയായ വില്ലനെ നമ്മൾ കണ്ടെത്തി അത് ആയിരുന്നു വവ്വാലുകളായിരുന്നു ആഫ്റ്റർ ഡസ്ക് ഡസ്ക് എന്നാൽ സന്ധ്യയാണ് സന്ധ്യയ്ക്ക് ശേഷം ഈ വവ്വാലുകൾ കൂട്ടത്തോടെ വന്ന് ഈ ഇളം തേങ്ങകളിൽ തൂങ്ങിക്കിടക്കും അങ്ങനെ ഈ തേങ്ങകളിൽ തൂങ്ങിക്കിടന്ന് ഉള്ളിലേക്ക് അവ തുരന്ന് തുരന്ന് തേങ്ങയുടെ ഉള്ളിലെ മധുരമുള്ള ഭാഗം കഴിക്കുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു അങ്ങനെ സംതൃപ്തരായി അവർ പറന്നു പോകുന്നു ലെറ്റ്സ് ബൈ എ ഗൺ നമുക്കൊരു തോക്ക് മേടിക്കാമെന്ന് ഭാര്യ പറഞ്ഞു ആ തോക്കുണ്ടെങ്കിൽ നമുക്ക് വവ്വാലുകളെയും കുറുക്കനെയും ഒക്കെ കൊല്ലാം ഇവിടെ പോൾ കാറ്റ്സ് എന്നാൽ വെരുക എന്നാണ് അർത്ഥം നോട്ട് മീ ഐ സെറ്റ് ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻപെൻഡ് എന്തായാലും ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല ഈ തോക്ക് കണ്ടുപിടിക്കാൻ പോലും പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ കഷ്ടം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ കസിൻ ഭയാനകരമായ ഒരു തോക്കുമായി എത്തി ഗ്രീം ലുക്കിംഗ് എന്നാൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകരമായ എന്നാണ് അർത്ഥം ആ കസിൻ പറഞ്ഞു ഓരോ ദിവസവും മൂവായിരത്തോളം തേങ്ങകളാണ് ഇല്ലാതാകുന്നത് ഈ വവ്വാലുകളാണ് ഇതിന് കാരണം എന്നാൽ ഈ ഒരു സ്പോട്ടിൽ മാത്രം ഈ ബാറ്റുകളെ കൊന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇവിടെ അടുത്തൊരു ചെറിയൊരു ദ്വീപുണ്ട് അവിടെ ഒരു പഴയ അമ്പലവും അതിൻറെ അടുത്ത് രണ്ട് ബനിയൻ ട്രീസ് നിൽപ്പുണ്ട് അതിൽ നോക്കിയാൽ കാണാം മൂവായിരത്തോളം ബാറ്റുകളെ ഈ ബനിയൻ ട്രീസിന്റെ ശിഖരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന മൂവായിരത്തോളം വവ്വാലുകളെ ഞാൻ അതിനെയെല്ലാം കൊല്ലാൻ പോവുകയാണ് എൻ്റെ ഭാര്യയുടെ കസിൻ തീർത്തു പറഞ്ഞു എന്നാൽ ഞാൻ തീഷ്ണമായി പ്രാർത്ഥിച്ചു ഓ വവാലികളെ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കൂ അത് അത്ഭുതമായിരിക്കുന്നു അവരുടെ ജീവിതം സംരക്ഷിക്കപ്പെട്ടു ദി ബാറ്റ്സ് വേർ സേവ്ഡ് രണ്ടു മണിക്കൂറിന് ശേഷം ഭാര്യയും ഭാര്യയുടെ കസിനും പേടിച്ചു വിരണ്ട് തിരികെ എത്തി എൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾ തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടത് ആ ടെമ്പിളിനു ചുറ്റും കുറച്ച് വീടുകളുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു നൂറോളം ആളുകൾ ആയുധങ്ങളുമായി ഞങ്ങളുടെ ചുറ്റും നിറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അവരുടെ നിൽപ്പ് ഞങ്ങളെങ്ങാനും ആ വവ്വാലുകളെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ കൊല്ലുമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ആ വവ്വാലുകൾ പൂർവികരുടെ ആത്മാക്കളാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഭാര്യ പറഞ്ഞു എന്തായാലും ഞാനൊരു ഡിസിഷൻ എടുത്തു അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ പൂർവികരൊന്നുമല്ല വൗവാലുകൾ എന്നാൽ ദൈവത്തിൻ്റെ അനവധിയായ സൃഷ്ടികളിൽ ഒന്നാണ് അവ തേങ്ങകളൊക്കെ നശിച്ചു കൊള്ളട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല നമുക്ക് ബാക്കിയുള്ളത് വെച്ച് തൃപ്തരായി ജീവിക്കാം കാരണം അവരെടുത്തത് അവരുടെ ഷെയർ ആണ് ഈ ഭൂമിയിലെ തേങ്ങകൾക്ക് അവർക്കും അവകാശമുണ്ട് ഓൾ ലിവിങ് ബീങ്സ് ആർ ദി റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി ഏർത്ത് ഈ ലോകത്തിലെ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് ഒരു തരി മണ്ണിനു വേണ്ടി ഇന്ന് മനുഷ്യൻ തമ്മിൽ തമ്മിൽ കൊല്ലുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എല്ലാം മനുഷ്യന് സ്വന്തമാണ് എല്ലാം വെട്ടിപ്പിടിക്കണം എന്ന ചിന്തയാണ് മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് മറ്റു ജീവികളെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് അടുത്തുള്ള മനുഷ്യനു പോലും ഒന്നും സ്വന്തമാകാൻ പാടില്ല എന്നാണ് അവന്റെ ചിന്ത എന്നാൽ ദൈവം ഭൂമി സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടി മാത്രമൊന്നുമല്ല ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് താൻ വാങ്ങിയ ഭൂമിയിലേക്ക് പക്ഷികളും പൂമ്പാറ്റകളും വന്നപ്പോൾ ആദ്യം ശക്തമായി എതിർക്കുകയും ഇറിട്ടേഷൻ കാണിക്കുകയും ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ഈ പാർട്ട് അവസാനിക്കുമ്പോൾ അതിനെല്ലാം അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഭൂമിയിലെ മറ്റു ജീവികളോടുള്ള നമ്മുടെ സമീപനത്തിന് മാറ്റം വരുത്തുവാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾക്ക് വളരെ ശക്തിയുണ്ട് അതുകൊണ്ട് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് ഭൂമിയുടെ അവകാശികൾ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികൾക്കും അതിനവകാശമുണ്ട് എന്ന് നമുക്ക് ഓർക്കാം താങ്ക്